ഈ മീശ ഉണ്ടല്ലോ എന്നോട് പറയാണ്, ഈ മീശയുടെ അളവ് ഇത്ര. അപ്പൊ ഞാൻ കൈ പിടിച്ചിങ്ങനെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു, ഇത് ഇത്ര മീശ. ഞാൻ പറഞ്ഞു, മാച്ചു ഇത്ര മീശ എനിക്ക് മറ്റേ എന്റെ പടം ഇറങ്ങുന്നുണ്ട്, എനിക്ക് അതിന്റെ പ്രൊമോഷൻ പോണം മതിയെന്നൊക്കെ പറഞ്ഞു. ഈ മീശ വെച്ചിട്ട് ലോകത്ത് ഒരിടത്തും പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. ഇപ്പം ഈ പെരുമാനിയുടെ ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഒരു അതിൻ്റെ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിനും എല്ലാത്തിനും ഈ ഗെറ്റപ്പും കോസ്റ്റ്യൂമും ഒക്കെ ആയിരിക്കും. ഇപ്പം ഈ പറഞ്ഞ കോൺവെർസേഷനിൽ എപ്പോഴെങ്കിലും വിനയ് ഫോട്ടോ ലുക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അന്നോ ഇന്നോ എപ്പോഴെങ്കിലും പറഞ്ഞു? അത് ഞാൻ കൺഫേം ആയി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിനോട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. പുള്ളിനോട് പറഞ്ഞു ഇതുപോലെ രൂപത്തിന് പ്രത്യേകതയൊക്കെ ഉണ്ടാവട്ടെ. ആ ടൈമിൽ ഞാൻ ഡെസ്പെറേറ്റ് ആയിരുന്നു ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുക, ഈ റോള് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല മജു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പണി പാളി. ഇത്രക്ക് ഞാൻ നല്ല താടിയൊക്കെ വെച്ച് താടിയൊക്കെ വളർത്തി നല്ല വൃത്തിയായിട്ട് പോയി കഴിഞ്ഞപ്പോ പുള്ളി പിന്നെ എന്നോട് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ കുറച്ചും കൂടെ എൻഗേജിങ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ഒക്കെ അടിച്ചിട്ട് നേരത്തെ ഫോൺ ഫോൺ കോളിന്റെ ഒക്കെ വേറെ വേർഷൻ കേൾക്കാൻ പറ്റും. ഈ മീശ ഉണ്ടല്ലോ എന്നോട് പറയാണ്, ഈ മീശയുടെ അളവ് ഇത്ര. അപ്പൊ ഞാൻ കൈ പിടിച്ചിങ്ങനെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു, ഇത് ഇത്ര മീശ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, മാച്ചു ഇത്ര മീശ എനിക്ക് മറ്റേ എന്റെ പടം ഇറങ്ങുന്നുണ്ട്, എനിക്ക് അതിന്റെ പ്രൊമോഷൻ പോണം മതി എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞേ മീശ പറഞ്ഞതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, നാസർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. താൻ എനിക്കൊന്ന് പറയാം, ഞാൻ ചോദിച്ചു വാങ്ങിയല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. അത് കൂടാണ്ട് താൻ ഇതിനിടയിൽ പോയിട്ട് ഇനി വേറെ സിനിമയിൽ അഭിനയിക്കരുത്, വേറെ പരിപാടികൾക്ക് പോകരുത്, താൻ ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ മീശ വെച്ചിട്ട് ലോകത്ത് ഒരിടത്തും പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ മീശ വെച്ചിട്ടേ മുട്ട കോമഡി അല്ലേ? അപ്പൊ പുള്ളി പറഞ്ഞു, അതുകൊണ്ട് അല്ലെങ്കിൽ താനൊക്കെ അതിന്റെ ഇടയിൽ പോയിട്ട് വേറെ സിനിമകൾ അഭിനയിക്കും, അത് വേണ്ട, എന്റെ സിനിമ കഴിയുന്നവരെ ഒരിടത്തും പോകരുതെന്ന് പറഞ്ഞിട്ട് ആ മീശ അങ്ങനെ ആക്കിയിട്ട് എന്നെ അവിടെ ലോക്ക് ചെയ്തിട്ടു. എന്നോട് പറഞ്ഞു പൈസ കുറച്ച് സ്വാഭാവികമല്ലോ, കൂട്ടുകാരൊക്കെ ആണല്ലോ, പൈസ കുറക്കും. പറഞ്ഞിട്ട് 15 ദിവസം വന്നാൽ മതി വിനയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്താ എന്താ പറയാ, കാര്യം ചോദിച്ചു വാങ്ങിയില്ലേ, ഇനിയിപ്പോ അവരെന്ത് പറഞ്ഞാലും കേൾക്കണം. അപ്പൊ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതുകൊണ്ട് മറ്റേ 15 ദിവസത്തെ പരിപാടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എറൗണ്ട് 50 ദിവസം അവിടെ കിടത്തി. 50 ദിവസം ഞാൻ ഉണ്ടായിരുന്നു അവിടെ. പല കാരണങ്ങൾ ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറെ ആക്ടേഴ്സ് അല്ലേ. പിന്നെ ഇതൊന്നും ഒരു ഒരു നടൻ എന്നുള്ള തരത്തിൽ ഇപ്പൊ പറയുന്ന സാമ്പത്തികം അല്ലെങ്കിൽ മറ്റ് ഞാൻ സിനിമയിൽ അതിനൊന്നും വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നുമല്ല. ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രയോറിറ്റി എപ്പോഴും പറയുന്ന പോലെ പെർഫോമൻസും സിനിമയും നാടകവും അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞതാണ് ഉണ്ടല്ലോ. പക്ഷെ ഓരോ ദിവസവും ഹാപ്പിനെസ് ആയിരുന്നു ഓരോ ദിവസവും. പിന്നെ നമുക്ക് ഒരിക്കലും ഒരാൾ ഓഫർ ചെയ്യാത്തൊരു സാധനമല്ലേ. എപ്പോഴും ആക്ടേഴ്സിനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഞാൻ എങ്ങനെ ഇരിക്കും ക്യാരക്ടർ ചെയ്യുന്നതെന്നുള്ളത്. ഇയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാ, ചിലപ്പോൾ ഒരു ഷോർട്ട് ഒക്കെ കൊടുത്തിട്ട് ആ ഷോർട്ട് ഓക്കെ ആയിരിക്കും, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാനത് ഫ്രെയിമിൽ ഞാൻ ഒന്ന് ജനറലി നോക്കാറില്ല, മോണിറ്റർ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ന്യൂട്രൽ ആണ് ഞാൻ പറയും. രണ്ടാമത് എടുക്കാന്ന് പറയും, കുറച്ച് സ്പീഡിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അവർ ക്യാരക്ടർ സ്നേച്ചർ വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ നോക്കുമ്പോൾ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നോക്കും, വേറെ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള പടമാണ് ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ പരിപാടി അയാൾ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഭയങ്കര വർത്ത് ജോലി ആയിരുന്നു.